യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കണ്ടില്ലേ ഭാവനയുടെ മുഖത്തുള്ള സന്തോഷം? ഭാവനേ പോകുന്നു. ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ള ആന്റി. അതെന്തായാലും നന്നായി. വല്ലപ്പോഴും സ്വന്തം വീട്ടിലേക്കും വരണമല്ലോ. ഭാവന, നിനക്കിപ്പോ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? വല്യമെന്താ ഉദ്ദേശിച്ചത്? അല്ലടാ, ഞാൻ ചോദിച്ചേ ഉള്ളൂ. വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ചിലരെ കാണുമ്പോഴും അവരുടെ സംസാരം കേൾക്കുമ്പോഴും ഭാവനയ്ക്ക് ഒരുതരം വിമ്മിഷ്ടമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അത് സൂര്യൻ ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ അങ്ങനെയുള്ള വിവരക്കേടൊന്നും പറയാറില്ല ആന്റി. ഒരു സത്യം പറഞ്ഞതാ. എന്താ, ഇങ്ങോട്ട് പോന്നാണോ? അതെ ഗായത്രി, ടൗണിലൊന്ന് പോയതാ. തിരിച്ചു വരുന്ന വഴി ഇങ്ങോട്ടൊന്ന് കേറാന്ന് വെച്ചു. അതുകൊണ്ട് ഭാവനയെ കൂടി കാണാൻ പറ്റി. ഞങ്ങള് സൂര്യയുടെ വീട്ടിലേക്ക് വരാനിരിക്കുവായിരുന്നു. ഇതിപ്പോ ഇവിടെ വെച്ച് തന്നെ കണ്ടല്ലോ. മൈചി, ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ ഗസ്റ്റുകളാ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? പിന്നെന്താ, എന്ത് വേണമെന്ന് പറഞ്ഞാ മതി. സൂര്യ, സൂര്യ പറ, എന്താ വേണ്ടത്? താൻ തന്നെ പറഞ്ഞാ മതി. താനൊരു പാചകറാണിയല്ലേ. ആര്? മാനസയോ? അതേ മായിച്ചി, പാചക കൂട്ടങ്ങളുടെ റീൽസ് തന്നെയുണ്ട് മാനസയ്ക്ക്. ചുമ്മാ മായിച്ചി, സൂര്യ വെറുതെ പറയുന്നതാ. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. സൂര്യ, സൂര്യ, എന്റെ ഫോൺ ഇങ്ങിട്ടാ. സൂര്യ, എന്റെ ഫോൺ ഇട്ടാ. ആദ്യം തന്റെ റീൽസ് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ഈ കളി എത്ര നല്ലതല്ല. നീ നോക്കണ്ട ഭാവന, ഇങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഏട്ടത്തി, വെറുതെ ഇങ്ങനൊന്നും പറയില്ലേ. കണ്ണി കാണുന്നതല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ ഇപ്പൊ കാണണ്ട. മായിച്ചി, ഞാനിത് രഹസ്യമായിട്ട് മായിച്ചിക്ക് പിന്നീട് കാണിച്ചു തരാം. ഇപ്പോ മായിച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്ത. മായെ, നിന്റെ സ്പെഷ്യൽ പാൽപായസം തന്നെ ആയിക്കോട്ടെ. എന്നാ അത് മതി? അതിമധുരം അപകടമാണ് ഗായത്രി. എന്നാ പിന്നെ അങ്കിളിനും ആന്റിക്കും ഉപ്പിട്ടൊരു പാൽപായസം ആയിക്കോളൂ. കോമഡി. അയ്യോ ചേച്ചി, അയ്യോ, എന്താ ഭാവന? എന്റെ ഈശ്വര, മെഡിസിൻ കഴിക്കേണ്ട സമയമായി. എന്തോ മരുന്ന് തന്നെയാണോ? പിടിച്ച കുറച്ചുകൂടി വെള്ളം കൊടുക്കും സൂര്യ. കൂടുതൽ വെള്ളം കുടിപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. വല്ലതും പറഞ്ഞു ആന്റി? യോ, ഒന്നും പറഞ്ഞില്ല. അപ്പടാ, എന്നാ നമുക്ക് പോയാലോ? എനിക്ക് ഇതൊന്നും കാണാൻ വയ്യേ. എന്നാ പിന്നെ താമസിക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. ഓ, നടക്കട്ടെ നടക്കട്ടെ, ഞങ്ങള് പോവാ. അയ്യോ വെള്ളിച്ച, പാൽപായസം കുടിച്ചിട്ട് പോവാം. അയ്യോ, ഉപ്പിട്ട്.
ഇഷ്ടമല്ലേ? ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു. ഗായത്രി ഇറങ്ങട്ടെ. ഒരു മിനിറ്റ് ഗായത്രി, ഇങ്ങ വന്നേ. ഗായത്രി ഇനി സൂക്ഷിച്ചോ, മാനസമുണ്ടല്ലോ വിളഞ്ഞ വിത്ത. സൂര്യ വിടാതെ പിടികൂടിയിരിക്കുക, മിക്കവാറും എന്തെങ്കിലുമൊക്കെ നടക്കും. ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. പാപ്പേട്ട വാ, പോവാ. ഇവിടെ എന്ത് സന്തോഷം വന്നാലും അപ്പ തന്നെ കൃത്യമായിട്ട് എത്തും. ഇതെങ്ങനെയാണ് അവ മനസ്സിലാക്കുന്നത്? രണ്ടുപേരും ഈ വീട്ടിലേക്കുള്ള CCTV ക്യാമറകളാണെന്ന് ഭാവനേച്ചേനെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. മഹേച്ചി വേഗമാവട്ടെ, ഞങ്ങൾക്ക് പോവാനുള്ളതാ. മോനി, ഭാവന ഒരു രണ്ടു ദിവസം ഇവിടെ നിൽക്കട്ടെ. അത് വേണോ ആന്റി? മെഡിസിനൊക്കെ ആകെ പ്രശ്നമാവും, പിന്നീട് ഒരിക്കലാവാ. അതാ ആന്റി നല്ലത്. ഭാവനയ്ക്ക് ഇവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. എന്നാ നമുക്ക് നമുക്ക് അകത്തേക്ക് പോയല്ലോ. ഞങ്ങൾ റെഡിയാ. തന്നെ സൂര്യോട് സംസാരിക്കണം, ഇല്ലെങ്കിൽ ഭാവനയുടെ ഭാവിയെ തന്നെ ബാധിക്കും. എന്താ സീതോട്ട, എന്തു പറ്റി? എനിക്ക് സൂര്യോടൊപ്പം സംസാരിക്കണമായിരുന്നു. സൂര്യ വെല്ലിച്ചനും വെല്ലുമയും പറഞ്ഞ സൂര്യ കേട്ടല്ലോ. മാനസിയെ കുറിച്ചാണോ? അതെ സൂര്യ. വിട്ടുകള ചെയ്തു വിട്ടെ. അവരിതിനു മുമ്പും എന്തൊക്കെ പ്രശ്നങ്ങള് എന്നെയും ഭാവനയും പറ്റി പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്, ഇതും അതുപോലെ കണ്ടാ മതി. ഇതതുപോലെ കാണാൻ പറ്റത്തില്ല. ഇപ്പൊ വെല്ലിച്ചനും വെല്ലുമയല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇങ്ങനെ പലതും പലരും പറയും. ചെയ്തുവിട്ട ചെയ്തുവിട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? സോറി സൂര്യ, സൂര്യോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. സൂര്യ, മനസ്സും ശരീരവും തളർന്നവളാണ് ഭാവന. അങ്ങനെയുള്ള ഭാവനയുടെ മുന്നിൽ മാനസിപ്പോഴും പെൺകുട്ടി ഇത്ര സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്നത് എനിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സേതുവട്ടൻ എന്നെ അങ്ങനെയാണോ കാണുന്നത്? ഒരിക്കലും ഇല്ല സൂര്യ, മാനസി ഒരു പെൺകുട്ടിയാണ്. ഇത് അവളുടെ ഭാവിയെ നാളെ ബാധിച്ചെന്ന് വരാം. എനിക്കെന്തോ മാനസിയുടെ അപ്രതീക്ഷിതമായ വരവിന്റെ പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നു. സേതുവട്ട മാനസിന്റെ അങ്കിളിന്റെ മകളാ, അല്ലാതെ എവിടുന്നോ കേറി വന്ന ആളല്ല. അറിയാം സൂര്യ, അത് തന്നെയാണ് ഞാൻ സംശയിക്കാനുള്ള പ്രധാന കാരണം. സൂര്യക്കറിയാലോ ഇതുപോലൊരു പെണ്ണ് കാരണമാണ് ഭാമയുടെ അബിയുടെയും ജീവിതം ഇങ്ങനെ ആയത്. കണ്ടില്ലേ, ഭാമ ഇപ്പൊ കണ്ണീരോടെയാണ് ഓരോ ദിവസം ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. എന്താ സേതുവട്ട, ആ അനിരുദ്ധന്റെ മകളെ പോലെയാണോ മാനസ? ആ ശ്രീപ്രിയ ഒരു പക്ക ഫ്രോഡല്ലേ? അവൾ അഭിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ആ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. മാനസ അങ്ങനെയാണോ? സ്ത്രീപ്രിയ അനിരുദ്ധനും എല്ലാം തുറന്നു പറഞ്ഞു, പക്ഷെ ഇവിടെ ആരും തുറന്നു പറയുന്നില്ല. അത്രയുള്ള വ്യത്യാസം. അല്ലെങ്കിൽ തന്നെ സൂര്യ ഒന്ന് ആലോചിച്ചു നോക്ക്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിണങ്ങിയിരുന്ന അങ്കിളിന്റെ മോളിൽ ലാൻഡ് ചെയ്യുന്നു, ഒരു പരിചയമില്ലാത്ത ഭാവനെ കെയർ ചെയ്യുന്നു, പരിചരിക്കുന്നു. സൂര്യ, ഇതിന്റെ പിന്നിൽ ജയനിർമ്മല ആന്റിയുടെ ശക്തമായ തിരക്കഥയുണ്ടെന്ന് ഞാൻ പറഞ്ഞ സൂര്യ വിശ്വസിക്കത്തില്ല. ഏ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല സേതുവട്ട. ഇതൊക്കെ സേതുവട്ടന്റെ തോന്നലുകളാവും. അല്ല സൂര്യ, നാളെ നടക്കാൻ പോകുന്ന ഒരു ദുരന്തത്തിൽ ഭാവന മോൾ ഇരയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ. അപ്പോ
സേതുവേട്ടന് കാര്യം മനസ്സിലായി. ഇനി സൂക്ഷിച്ചില്ലെങ്കിൽ ഇതുവരെയുള്ള എന്റെ എല്ലാ പ്ലാനുകളും തകരും. ഇപ്പൊ തന്നെ നല്ലൊരു ഡ്രാമ കളിച്ചാലേ ശരിയാകൂ.